NEET 2024, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നുണ്ടാവും. കാരണം അത്രയും കാലം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ച് ഒരു വർഷം അല്ലെ രണ്ട് മൂന്ന് വർഷം ഡ്രോപ്പ് ഇയർ എടുത്തിട്ട് നിങ്ങൾ എഴുതിയ എക്സാം ഇത്രയും വൃത്തികേടായ രീതിയിൽ നടത്തുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായില്ല. 67 പിള്ളേർക്ക് 720 out of 720. ഒരു പക്ഷെ അവർ അത്രക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഫുൾ മാർക്ക് കിട്ടിയത്. പക്ഷേ 719 ഉം 718 ഒക്കെ മാർക്കൊക്കെ, ഇതൊക്കെന്താ 719 മാർക്കൊക്കെ ആർക്കെങ്കിലും കിട്ടുമോ? ഒരു നീറ്റ് എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിനെ അറിയാം, അല്ലെങ്കിൽ ഒരു ആസ്പിരൻറ്റിനെ അറിയാം, 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യന് നമ്മൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്സ് കുറയും. അതാകുമ്പോൾ 716 ആണ് 720 കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്ക്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 4 മാർക്കും പോവും. നമ്മൾ അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന 4 മാർക്കും പ്ലസ് ഒരു 1 മാർക്ക് നെഗറ്റീവ് ആവും. അപ്പം 715 ആണ് സ്കോർ വരിക. പക്ഷേ 719 ഉം 718 ഉം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി വന്നത് അല്ലേ. അപ്പം എന്തുകൊണ്ടാണെന്ന് NTA-യോട് എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ NTA പറഞ്ഞു അവർ ഗ്രേസ് മാർക്ക് കൊടുത്തതാണ്. ഗ്രേസ് മാർക്ക് കൊടുക്കാൻ ഇതെന്താ ബോർഡ് എക്സാമോ? ഈ 719 ഉം 718 ഉം മാർക്ക് ആയതുകൊണ്ടാണ് നമുക്കൊരു സസ്പീഷൻ വന്നത്, ഓക്കെ ഇങ്ങനെ സ്കോർ കിട്ടൂലല്ലോ, അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷേ NTA-നോട് എക്സ്പ്ലനേഷൻ ചോദിച്ച ടൈമിൽ NTA പറഞ്ഞത് 1500-ൽ കൂടുതൽ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ടൈം ലോസ് എന്ന് കാണിച്ചിട്ട് കോർട്ടിൽ പോയിട്ടാണ് കോടതി അവർക്ക് വിധിച്ചതൊക്കെ അവർക്ക് ഇത്ര മാർക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അത് എന്ത് ക്രൈറ്റീരിയ അല്ല കൊടുത്തത് ആർക്കും അറിയത്തില്ല. എന്ന് മീൻസ് അവരെന്ത് രീതിയിലാണ് എത്ര ടൈം ലോസിന് എത്ര മാർക്ക് എന്നുള്ളതാണ് കൊടുത്തതെന്ന് അതൊന്നും ആർക്കും അറിയില്ല. ഇതിനുള്ള ഈ നീറ്റിന് വേണ്ടി പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം നന്നായിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഞാൻ 2 ഇയർ ഡ്രോപ്പ് എടുത്ത ഒരാളാണ്, എനിക്ക് കറക്റ്റ് അറിയാം എന്തൊക്കെയാണ് നമ്മൾ ആ ഫേസിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്നതെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ പഠിച്ച് ഒരു 600 above എങ്ങനെയൊക്കെ മാർക്ക് വാങ്ങാൻ പോയിട്ട് എക്സാം എഴുതി, എക്സാമിന് നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഫുൾ എഴുതിയിട്ട് അവസാനം റിസൾട്ട് വരുമ്പം റാങ്കൊക്കെ ഇത്ര ഇൻഫ്ലേറ്റഡ് ആവാന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, അത് ഞാൻ സമ്മതിച്ചു തരാം. അത് കുറേ പേരും പറഞ്ഞിട്ട് കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ്, നമുക്ക് അതിൻ്റെതായ റിസൾട്ട്സൊക്കെ കാണുന്നുണ്ട്, കുറേ പേർക്ക് ഫുൾ മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പം ശരിക്കും പറഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികളെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഒരു എക്സാമാണ്, സ്ക്രീൻ ചെയ്തെടുക്കാനുള്ള ഒരു എക്സാമാണ്. ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കൊണ്ടിട്ട് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് എന്തർത്ഥമുള്ളത്? എല്ലാവർക്കും ഒരേ റൂളാണ്. ഇപ്പം ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയിച്ചിട്ട് വേണം, ഓക്കെ ഇത്ര ടൈം ലോസ് ഉള്ള ആൾക്കാർക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീൽ ചെയ്യാം, നിങ്ങൾക്ക് ഇത്ര ഗ്രേസ് മാർക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളത് എല്ലാവരോടും റൂള് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു, ചില ആൾക്കാർക്ക് ഗ്രേസ് മാർക്കില്ല. ഒരു പക്ഷേ ടൈം ലോസ് ഉണ്ടായിട്ടും ഇങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയാവുന്ന കുറേ കുട്ടികളുണ്ടാവില്ല, അവർക്കൊന്നും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ആ ഒരു സംഭവം വരുമ്പം ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുന്ന സ്ക്രീൻ ചെയ്യുന്ന പ്രോസസ്സ് അവിടെ ഇല്ലാതാവാണ്. അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. എന്നാൽ പിന്നെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നീറ്റ് എക്സാമിൻ്റെ പോലെ നമുക്ക് എന്താ അഡ്മിഷൻ എടുത്താൽ പോരെ MBBS. പക്ഷെ ഇവിടെ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളതിൻ്റെ ആ ഒരു മൊത്തം വാലിഡിറ്റി ഇല്ലാതാക്കുകയാണ്. നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭയങ്കര സെക്യൂരിറ്റി ചെക്കപ്പ് ഉള്ള ഒരു എക്സാമാണ്. ഈവൻ ഇന്നർവേസ് പോലും മര്യാദയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്ത ഒരു എക്സാമാണ് നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ. അവരുടെ ഡ്രസ്സിനെ കുറിച്ച് കുറ്റം പറയും, പിന്നെ ഷോള് മര്യാദയ്ക്ക് ഇടാൻ പറ്റില്ല, ഫുള്ള് ചെക്കപ്പ് മാഗ്നറ്റിക് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് പോയിട്ട് ഈ എക്സാം അത്രക്കും ആ ഒരു സിറ്റുവേഷനിൽ അത്രക്കും നമ്മുടെ ഒരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് എഴുതിയിട്ട് അവസാനം റിസൾട്ട് വരുന്ന ടൈമിൽ കുറേ പേർക്ക് ഗ്രേസ് മാർക്കും കൊടുത്ത് കുറേ പേർക്ക് ഫുൾ മാർക്ക്. അതിലുള്ള കോമഡി എന്താ പറയുക, 6 പേർക്ക് 6 സ്റ്റുഡൻസിന് ഫുൾ മാർക്ക് കിട്ടാൻ കാരണം അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ടാ പോലും. അത് ശരിക്കൊരു കോമഡി പോലെ ഫീൽ ചെയ്ത് ഈ വർഷത്തെ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്ത്. അതല്ല, എൻ്റെ ഇൻബോക്സിൽ കൂടുതൽ കുട്ടികളും ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ സങ്കടം എന്ന് പറയുന്ന. കാരണം നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്ന 650 നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടും, 650 സേഫ് മാർക്കായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ 660 above ഉള്ള കുട്ടികളിൽ മാത്രമാണ് ഗവൺമെൻറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി കോമ്പറ്റീഷൻ കൂടി അതിൻ്റെ കൂടെ ഇങ്ങനെ ഗ്രേസ് മാർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് വാലിഡ് റീസൺ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാവരും അറിയിക്കണമായിരുന്നു ഇങ്ങനെ റൂളുണ്ട്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണെന്നുള്ളത്. അവസാനം റീനീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരെ ഒരു പ്രാവശ്യം കൂടെ എക്സാം എഴുതി, എനിക്കറിയാം ആ ഒരു സ്ട്രെസ് ഒന്നും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റുഡൻസ് തയ്യാറാവാണ് ചെയ്തത്. റീനീറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാം ഓക്കെ ഒന്നും കൂടി എക്സാം നടത്തണം എന്നുള്ള രീതിക്കായി. പക്ഷെ അതും കഴിഞ്ഞ് ഇപ്പം റീനീറ്റ് എന്തായാലും നടത്താൻ നല്ല ചാൻസ് കുറവാണ്. ഒരു എക്സാം ഒന്നും കൂടെ സെൻറ്റേഴ്സ് ഫുൾ റെഡിയായി, ഫാക്കൾട്ടീസിനെ റെഡിയാക്കണം, ഇൻവിജിലേറ്റേഴ്സിനെ റെഡിയാക്കണം, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടണം, അതൊക്കെ ഭയങ്കര ചിലവുള്ള പരിപാടി. അതായതുകൊണ്ടും എൻ്റെ എന്തായാലും റീനീറ്റ് ഒന്നും നടത്തും തോന്നുന്നില്ല. പക്ഷെ റീഇവാലുവേഷൻ എന്നുള്ളത് ഒരു ഓപ്ഷനാണ്, ഒന്നും കൂടി റീഇവാലുവേറ്റ് ചെയ്യുക. കുറേ പിള്ളേർ പറഞ്ഞു അവരെ സ്കോർ കാർഡ് മീൻസ് അവരെ OMR sheet വിചാരിച്ചൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന മാർക്കല്ല അവർക്ക് സ്കോർ കാർഡിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇവാലുവേഷൻ ടൈമിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് റീഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്.
പിന്നെ റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഗ്രേസ് മാർക്ക് ഉള്ളത് ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തു അതും പറയണല്ലോ. നിങ്ങൾക്കറിയാം എയിംസ് ഡൽഹിയിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് വേണം, ടോപ്പ് റാങ്ക് വേണം. ഈ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലെ എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള സംശയമാണ്. അതുമല്ല ഒരു മാർക്കും പോട്ടെ, സെയിം മാർക്ക് വരുന്ന കുറേ കുട്ടികളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവർ വിചാരിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ റാങ്ക് ഇടുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഇപ്പോൾ സീറ്റ് റാങ്ക് എങ്ങനെയാണെങ്കിലും സീറ്റ് ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് സീറ്റിലേക്ക് കൊള്ളാവുന്ന കുട്ടികളെ മാത്രമല്ലേ കയറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ആ ടൈമിൽ ഇവർ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ നമ്പറിൻ്റെ പേരിലൊക്കെ. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതുമല്ല റിസൾട്ട് വന്ന ടൈമിൽ, റിസൾട്ട് വന്നത് എന്നാൽ ഇലക്ഷൻ്റെ ടൈമിലല്ലേ, ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന ടൈമിൽ എല്ലാവരും ഇലക്ഷൻ്റെ ഇതിൽ പോയിരുന്നു. പെട്ടെന്നുണ്ട് നീറ്റ് റിസൾട്ട്, ഞാൻ തന്നെ ഞെട്ടി. കാരണം നീറ്റ് റിസൾട്ട് വരാൻ പോകുന്നത് June 14th. അപ്പോൾ ആ ടൈമിലല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുള്ളൂ. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് വിശ്വസിച്ചില്ല. കാരണം യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ വേ അത് വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച്, പിന്നെയാണ് മനസ്സിലായത് റിയൽ ആയിട്ട് നീറ്റിൻ്റെ റിസൾട്ട് വന്നതാണുള്ളത്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. സാധാരണ എൻ്റെ ടൈമിലൊക്കെ, ഞാൻ പഠിച്ച ടൈമിലൊക്കെ നീറ്റിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 months ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തോന്നുന്ന ജൂലൈയിൽ എക്സാം കഴിഞ്ഞിട്ട് സെപ്റ്റംബറൊക്കെ ആയാലാണ് റിസൾട്ടൊക്കെ വന്നത്. അപ്പം അത്രക്കും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞാൻ എക്സാം ചെയ്യുന്ന ടൈമിൽ. പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു, റിസൾട്ടും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു. കുറേ പിള്ളേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സ്കാം എന്നൊക്കെ പറഞ്ഞു, ഈ സ്കാം എന്ന് പറഞ്ഞിട്ടാണ് മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ഫുള്ള് നടക്കുന്നത്. സോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആർക്കും വൃത്തിക്കറിയില്ല. NTA എന്തോ ചെയ്തോ, ആരോ പൈസ കൊടുത്തോന്നും പറയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പേപ്പർ ലീക്കേജിൻ്റെ റൂമറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ടെലിഗ്രാം ചാനലിൽ പേപ്പർ ലീക്കേജ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് NTA മൊത്തത്തിൽ തള്ളിയിട്ട് പറഞ്ഞു അത് വെറും റൂമറാണ്, അല്ലാതെ റിയൽ ആയിട്ട് പേപ്പറൊന്നും ലീക്കായിട്ടില്ല എന്നുള്ളത്. ഒരു പക്ഷേ പേപ്പർ ലീക്കായിട്ടുണ്ടാവില്ല, കാരണം അത്യാവശ്യം ഒരു മോഡറേറ്റ് ടു ഈസി ലെവൽ എക്സാം ആയിരുന്നു എന്തായാലും ഉണ്ടായിരുന്നത്. അല്ലാതെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റില്ല. അപ്പം എന്തായാലും ഫുൾ മാർക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 25 lakh കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള റേഷ്യോൻസ് ഫുൾ മാർക്ക് എന്തായാലും അടിക്കുന്നുള്ളത് സത്യമാണ്. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ എയിം എന്താ അറിയോ? ആക്ച്വലി നീറ്റ് ഒരു സ്കാം ആയി എന്ന് പറയാം. അവർ ഒരുപക്ഷെ ഈ എക്സാം നടത്തിയിട്ട് 400 crore ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഓരോ കുട്ടികളും 1500 rupees വെച്ചിട്ടല്ല നിങ്ങളൊക്കെ ഫീ അടച്ചത്. പിന്നെ അതിൻ്റെ പേരിൽ റിസൾട്ടിന് കുറേ പ്രശ്നങ്ങൾ വന്നു, അതൊക്കെ റെഡിയായി. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ കുറേ പേര് DM അയച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത് നിങ്ങൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. ഇപ്പം നിങ്ങൾ ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. ഒന്നും ഈ നീറ്റല്ല നിങ്ങളുടെ എൻഡ് പോയിന്റ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നീറ്റല്ല നിങ്ങളുടെ എൻഡ് പോയിന്റ്. നീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. മീൻസ് നിങ്ങൾ എന്തെങ്കിലും അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് തോന്നുന്ന ആ ഒരു ജമ്പിൽ നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. അതാദ്യം ആ ഇമ്പൾസീവ് തോട്ടിൽ നിങ്ങളൊന്നും ചെയ്യരുത്. ബി കാം, നമുക്ക് നോക്കാം എന്താണ്, റീവാലുവേഷൻ നടത്തോ റീനീറ്റ് നടത്തോ എന്നൊക്കെ നമുക്ക് നോക്കാം. പ്ലസ് നിങ്ങൾ നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ സ്റ്റേബിൾ ആക്കാൻ നോക്കുക കേട്ടോ. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആവാം, മെൻ്റലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാം. ഇനി ഒരു ചാൻസ് കൂടി എടുക്കാനുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടെ പഠിക്കുക. ഇപ്പം നെക്സ്റ്റ് ഇയർ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാതെ എക്സാം എഴുതാൻ പോകുന്നില്ല. റിസ്ക് എന്തായാലും ഉണ്ടാവും, എന്ത് കാര്യമാണെങ്കിലും റിസ്ക് ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഡ്രോപ്പ് എടുക്കാതിരിക്കുന്നു വേണ്ട. പക്ഷേ എല്ലാവരെയും ഡ്രോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് ശരിക്കും ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡ്രോപ്പ് എടുക്കുക. പക്ഷെ നിങ്ങളുടെ എഫേർട്ടിന് നല്ല വിലയുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ രാവും പകലും രാവിലെ നേരത്തെ എണീറ്റ് എൻ്റെ ഉറക്കം ഫുള്ള് സാക്രിഫൈസ് ചെയ്താൽ ഞാനും ഇരുന്ന് പഠിച്ചത് എനിക്ക് കറക്റ്റ് അറിയാം. നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ, നമുക്ക് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് മാർക്ക് നമുക്ക് കിട്ടേണ്ട റാങ്ക് വേറെ ആർക്കോ വെറുതെ കൊടുത്തു കഴിഞ്ഞാണ്ടാണ് ഫ്രസ്ട്രേഷൻ നന്നായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെ പേരിൽ ഇമ്പൾസീവ് ആയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. ജസ്റ്റ് ബി കാം, ഓക്കെ. നമുക്കിതിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ അണിചേരാൻ നോക്കാം. ആൻഡ് റീതിങ്ക്, ലൈക്ക് ഒന്നും കൂടെ നിങ്ങൾ തന്നെ ആലോചിക്കുക. ഒരു വർഷം കൂടെ നിങ്ങൾ ഡ്രോപ്പ് എടുക്കണമെന്നാണ് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കണം കേട്ടോ. സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. കുറച്ച് ലേറ്റ് ആയി എന്നറിയാം, കാരണം ഇപ്പം ഫുള്ള് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് കൂടെ മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ കോളേജിൻ്റെ കുറച്ച് കാര്യത്തിലൊക്കെ ബിസി ആയിരുന്നു. പിന്നെ നിങ്ങൾ കുറേ പേര് ഇമോഷണലി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സമയം കിട്ടുന്ന പോലെ റിപ്ലൈ തരുന്നുണ്ട്. കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഹിഡൻ റിക്വസ്റ്റിലൊക്കെ പോയിട്ടൊക്കെ എടുക്കുക. അപ്പം അതൊന്ന് തപ്പിയെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പം അങ്ങനെ ഞാൻ കാണുന്ന മെസ്സേജസിനൊക്കെ റിപ്ലൈ തരാൻ വിചാരിക്കുന്നുണ്ട്. സോ ഡോണ്ട് വറി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇങ്ങനെ കേസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ അതിലൊക്കെ അണിചേരാൻ നോക്കുക കേട്ടോ. ടെൻഷൻ അടിക്കാതിരിക്കുക, നിങ്ങളെ ഫ്രസ്ട്രേഷൻ കൊണ്ട് നിങ്ങൾ ഇമ്പൾസീവ് ആയിട്ടൊന്നും ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പ്രാവശ്യം NTA ചെയ്ത് വളരെ നല്ല തെണ്ടിത്തരം തന്നെയാണ്. അത് പറയാലോ, നമ്മൾ അത്രയും കാലം പഠിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ
എന്താ പറയാ, വെള്ളത്തിൽ വര വരച്ച പോലെ ആവാന്ന് പറയുമ്പോൾ ശരിക്കും തെണ്ടിത്തരായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഡോണ്ട് വറി, നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്തായാലും അവർ കണ്ടുപിടിക്കുക. അവരൊരു എക്സ്പ്ലനേഷൻ തരാതെ 25 ലക്ഷം കുട്ടികളെ പറ്റിച്ചിട്ട് എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അത്രയും നല്ലൊരു എക്സ്പ്ലനേഷൻ എന്തായാലും അവർ തരണം. സോ എക്സ്പ്ലനേഷനൊക്കെ കിട്ടുന്ന വരെ ആളുകൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവർ മാർക്ക് ഇട്ടത്, അതൊരു ഇവാലുവേഷൻ നടത്തുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അതുവരെ ബൈ.